ലാറ്ററൽ എൻട്രി വഴി കേന്ദ്ര സർക്കാരിലെ ഉന്നത പദവികളിൽ നാൽപ്പത്തിയഞ്ച് തസ്തികകളിലേക്ക് നിയമനം നടത്താൻ ലക്ഷ്യമിട്ട് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ യു പി എസ് സിക്ക് കത്തയച്ചു പരസ്യം പിൻവലിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചതനുസരിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് യു പി എസ് സിക്ക് കത്തയച്ചത് സംവരണ തത്വങ്ങൾ പാലിക്കാതെ ഇരുപത്തിനാല് മന്ത്രാലയങ്ങളിലെ ഉന്നത പദവികളടക്കം നാല്പത്തിയഞ്ച് തസ്തികളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി നിയമനം നടത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെയും എൻ ഡി എ സഖ്യകക്ഷികളായ ജെ ഡി യു എൽ ജെ പി എന്നിവയുടെ ഭാഗത്തുനിന്ന് വിമർശനമുയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് നടപടി സംവരണ തത്വങ്ങൾ പാലിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്യ പിൻവലിക്കാൻ ജിതേന്ദ്ര സിംഗ് യു പി എസ് സിയോട് ആവശ്യപ്പെട്ടത് സീനിയർ തലങ്ങളിലടക്കം തസ്തികകളിലെ ഒഴിവുകൾ നികത്തുന്നതിന് പരമ്പരാഗത സർക്കാർ സർവീസ് കേഡറിന് പുറത്തുള്ള വ്യക്തികളെ റിക്രൂട്ട് ചെയ്യുന്നതിനാണ് ലാറ്ററൽ എൻട്രിയെ ആശ്രയിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നീതി ആയോഗാണ് ലാറ്ററൽ എൻട്രി വഴി ഉന്നത തസ്തികൾ നിയമനം നടത്തണമെന്ന ശുപാർശ നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലത്താണ് ലാറ്ററൽ എൻട്രി പ്രക്രിയ ഔപചാരികമായി അവതരിപ്പിച്ചത് ആദ്യ സെറ്റ് ഒഴിവുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രഖ്യാപിച്ചു അതുവരെ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ഓൾ ഇന്ത്യ സർവീസസ് അഥവാ സെൻട്രൽ സിവിൽ സർവീസസ് എന്നിവയിൽ നിന്നുള്ള ബ്യൂറോക്രാറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ